എവ്രിവൺ. സോ നമ്മുടെ ഭിന്നസംഖ്യകൾ കൂട്ടാൻ എങ്ങനെയാണ് ഭിന്നസംഖ്യകൾ കൂട്ടുക എന്നാണ് ഇന്ന് നോക്കാൻ പോകുന്നത്. ആഡിങ് ഫ്രാക്ഷൻസ്. അപ്പൊ ഇവിടെ നോക്കുക, എനിക്ക് രണ്ട് നമ്പേഴ്സ് ഉണ്ട് ഇവിടെ, 1/5 2/5. ഓക്കെ, ഇത് രണ്ടും കൂടെ ഞാൻ എങ്ങനെയാണ് ആഡ് ചെയ്യുക? ഇതൊന്നുമില്ല, ഇതിൻ്റെ ഡിനോമിനേറ്റർ അല്ല, ഇതിൻ്റെ ഛേദം എന്താണ്? രണ്ടും 5 ആണ്. അപ്പം എനിക്ക് ഈസിയാണ്. അപ്പം ഞാൻ കൂട്ടിയാൽ കൂട്ടുന്നതിൻ്റെ ആൻസറിലും എന്താണ് അതിൻ്റെ ഛേദം എന്താണ്, അതിൻ്റെ ഡിനോമിനേറ്റർ 5 ആണ്. ഇനി ന്യൂമറേറ്ററുകൾ തമ്മിൽ ആഡ് ചെയ്യുക, ന്യൂമറേറ്ററുകൾ തമ്മിൽ കൂട്ടുക, അംശം അംശങ്ങൾ കൂട്ടുക. 1+2 എന്താണ്? 3. സോ 3/5. ഓക്കെ, ഇനി 6/10 + 5/10. ഇത് രണ്ടും കൂടെ ആഡ് ചെയ്താലോ, 6+5 11 ആണ്, ഡിനോമിനേറ്റർ 10 തന്നെയാണ്. ഓക്കെ, സോ ദാറ്റ് ഇസ് 11/10. ക്ലിയർ? ഇനി നോക്കാം, ഇനി ഡിനോമിനേറ്റർ സെയിം അല്ലെങ്കിൽ നമ്മൾ എങ്ങനെ കൂട്ടും? 3/7 + 4/9. ഇതെങ്ങനെ കൂട്ടുക? ഇത് കൂട്ടണമെങ്കിൽ നമ്മൾ നേരത്തെ പോലെ എന്ത് ചെയ്യണം? ഡിനോമിനേറ്റർ സെയിം ആക്കി മാറ്റണം. ഓക്കെ, ഡിനോമിനേറ്റർ സെയിം ആക്കി മാറ്റണം. അപ്പൊ 3/7 ഡിനോമിനേറ്റർ ഞാൻ എന്താക്കാൻ പോവാണ്? 9 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യണം. സോ അതേപോലെ ന്യൂമറേറ്ററിനെയും 9 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യണം. ഓക്കെ, അപ്പൊ എൻ്റെ ആൻസർ എന്തായിട്ട് മാറും? 9 × 3 = 27 / 9 × 7 = 63. ഓക്കെ, സോ 3/7 എന്നുള്ള നമ്പറിനെ ഞാൻ ഇങ്ങനെ എഴുതി, 3/7 എന്നുള്ള നമ്പറിന് 27/63 എന്ന് എഴുതി. ഇനി 4/9 ഞാൻ എങ്ങനെ എഴുതും? അതിനെ ഞാൻ 7 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യണം. സോ ദാറ്റ് ഇസ് 28/63. ഓക്കെ, ഇപ്പം എൻ്റെ ന്യൂമറേറ്ററുകൾ സെയിം ആയി അല്ലേ, സോറി ഡിനോമിനേറ്ററുകൾ സെയിം ആയി. രണ്ടിൻ്റെയും ഡിനോമിനേറ്റർ എന്താണ്? ഇപ്പോൾ 63 ആണ് അല്ലേ. അപ്പം എന്ത് ചെയ്യാം നമുക്ക്? 3/7 + 4/9 എന്ന് എഴുതുന്നതിന് പകരം നമുക്ക് എന്തെഴുതാം? 27/63 + 28/63 എന്ന് എഴുതാം. ഇപ്പം എൻ്റെ ഡിനോമിനേറ്ററുകൾ സെയിം ആയി അല്ലേ. ഇനി നമുക്ക് ആഡ് ചെയ്യാം. 27 + 28 എന്താണ്? 3+2 = 5 = 55. ഓക്കെ, 55/63. ക്ലിയർ? ഓക്കെ, അങ്ങനെയെങ്കിൽ നമുക്കൊരു ക്വസ്റ്റ്യൻ നോക്കാം കേട്ടോ. ഹൗ മച്ച് ഇസ് 1/5 + 1/2? 1/5 ഉം 1/2 ഉം കൂടി ആഡ് ചെയ്താൽ നമുക്ക് എന്തായിരിക്കും ആൻസർ വരിക? അപ്പം ഇവിടെ നോക്കുക, ഇതിൻ്റെ ഡിനോമിനേറ്റർ, ഇതിൻ്റെ ഛേദം എന്താണ്? ഇത് 5 ആണ്, ഇത് 2 ആണ്. ഓക്കെ, ഇത് 5 ആണ്, ഒന്ന് 5 ആണ്, ഒന്ന് 2 ആണ് അല്ലേ. അപ്പം നമ്മൾ എന്ത് ചെയ്യണം? ഡിനോമിനേറ്റർ ഛേദം ഒരേ ഇതാക്കണം അല്ലേ, ഛേദം ഒരേപോലെ ആക്കണം. അതിനെന്താ ചെയ്യുക? 1/5 / 1/2 ഇതിൻ്റെ ഛേദം, ഇതിൻ്റെ ഡിനോമിനേറ്റർ ഒരേ ഇതാക്കണമെങ്കിൽ ഞാൻ ഇതിന് 2 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യും, ഇതിന് 5 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്താൽ മതി അല്ലേ. സോ അങ്ങനെയെങ്കിൽ ഇതിനെയും ഞാൻ 2 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യണം, ഇവിടെ ഞാൻ 5 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യണം. അപ്പോൾ എൻ്റെ ആൻസർ എന്തായിട്ട് മാറും? 2/10 + 5/10 എന്നായിട്ട് മാറും അല്ലേ. 2/10 + 5/10 എന്നായിട്ട് മാറും. ദാറ്റ് ഈസ് ഈക്വൾ ടു 5+2 എന്താണ്? 7 ആണ്. സോ 7/10 ഇസ് ദി ആൻസർ. ഓക്കെ, സോ 1/5 + 1/2 എന്ന് പറയുമ്പോൾ ആൻസർ എന്താണ്? 7/10. അപ്പോൾ ഇത് ക്ലിയർ ആയിട്ടുണ്ടാകുമെന്ന് വിചാരിക്കുന്നു. അപ്പോൾ എങ്ങനെയാണ് ഫ്രാക്ഷൻസ് ആഡ് ചെയ്യാമെന്ന് നിങ്ങൾക്ക് മനസ്സിലായി അല്ലേ. അപ്പോൾ നമുക്ക് അടുത്ത വീഡിയോയിൽ എങ്ങനെയാണ് ഫ്രാക്ഷൻസ് സബ്ട്രാക്ട് ചെയ്യാമെന്ന് നോക്കാം. ഓക്കെ, ടിൽ ദെൻ ബൈ.